السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمصنف في هذا الكتاب ولجميع المؤمنين والمؤمنات. 174 ക്ലാസ്സിൽ ജുമാക്ക് വേണ്ടി സുഗന്ധം പൂശുക പോലെയുള്ള ശുചീകരണം, ഭംഗിയാവൽ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ജുമാഅന്റെ സുന്നത്തുകളിൽപ്പെട്ടതാണ് കൈകാലുകളിൽ നിന്ന് നഖം നീക്കം ചെയ്യുക എന്നത്. രണ്ടു കാലും രണ്ട് കൈയും നഖം മുറിക്കൽ സുന്നത്താണ്. ഒന്ന് മാത്രമാകരുത്, ഒരു കൈയിലെ അല്ലെങ്കിൽ ഒരു കാലിലെ മാത്രം നഖം മുറിക്കുന്നത് കറാഹത്താണ്. അതുപോലെ പിന്നെ ഭംഗിയാകുന്നുണ്ടെന്ന് കക്ഷത്തിലെ മുടി നീക്കുക, അതേമാതിരി ഗുഹ്യരോമം നീക്കം ചെയ്യുക, ഇതൊക്കെ സുന്നത്താണ്. നഖം മുറിക്കുക, രോമങ്ങൾ നീക്കം ചെയ്യുക, ഇതൊക്കെ ജുമുഅയുമായി ബന്ധപ്പെട്ട സുന്നത്താണ്. പക്ഷേ ഇത് സുന്നത്തില്ലാത്ത ഒരാളുണ്ട്. ഒരു പ്രത്യേകമായ സമയത്ത് ഹജ്ജ് 10 ദിവസങ്ങളിൽ, 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഉലഹിയത്ത് കർമ്മം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആണെങ്കിൽ അയാൾ നഖം മുടി പോലെയുള്ളത് നീക്കം ചെയ്യരുത്. ഏതായാലും ജുമാക്ക് പോകുമ്പോൾ നഖം മുറിക്കുക, കൈകാലുകളിൽ നഖം മുറിക്കുക, പക്ഷത്തിലെ ഗുഹ്യരോമം ഒക്കെ മുറി നീക്കം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരിച്ചറിയുടെ ഭാഗമാണ്. അതുപോലെ ചില ആളുകൾ മീശൊക്കെ വല്ലാതെ നീട്ടും, ചിലർ വടിക്കും, അത് രണ്ടുമല്ല വേണ്ടത്. മീശ പസ് വെട്ടുക എന്നതും സുന്നത്താണ്. കുറ്റി അടക്കം വെട്ടുന്നതല്ല വേണ്ടത്, ചുണ്ടിൻ്റെ ചുവപ്പ് വെളിപ്പെടുന്നത് വരെ. അപ്പം അതിനേക്കാൾ ചുണ്ടിൻ്റെ ചുവപ്പിലേക്ക് മുടി ഇറങ്ങാൻ സമ്മതിക്കരുത് എന്നർത്ഥം. അതുപോലെ ഇത് മാത്രം പോരാ, ദുർഗന്ധമുള്ള എന്തൊക്കെ വാസനകളുണ്ടോ, ചേറ് വസഹ്, ഇതൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളത് ജുമാഅയുടെ ആദാബുകളിലും സുന്നത്തുകളിലും പെട്ടതാണ്. നോക്കൂ, വനുദിബ തസയ്യുനുൻ ബിഇസാനത്തി ളുഫ്രിൻ മിൻ യദൈഹി വരിജ്രി, രണ്ട് കൈയിൽ നിന്നും രണ്ട് കാലിൽ നിന്നും നഖം നീക്കം ചെയ്തുകൊണ്ട് ജുമാഅക്ക് വേണ്ടി ഭംഗിയാകൽ സുന്നത്താണ്. ലാ ഇഹ്ദാഹുമാ, കൈകാലുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മുറിക്കരുത്, ഒന്ന് നിർത്തി മുറിക്കുന്നത് സുന്നത്തില്ല. സുന്നത്തില്ലെന്നല്ല, ഫൈക്രഹു കറാഹത്തുമാണ്. അതുപോലെ വശാരിനാവി ഇബത്തിഹി വആനത്തിഹി, ഗുഹ്യരോമം നീക്കുക, ഇബത്ത് കക്ഷരോമം നീക്കുക, ഇതും സുന്നത്താണ്. പക്ഷേ ആർക്ക് ലിഗൈരി മുരീദി തൽഹിയത്തി ഫി അശ്രി ദിൽഹിജ്ജ, ലിഹിയത്ത് ഉദ്ദേശിക്കുന്ന വ്യക്തി ദിൽഹിജ്ജൻ്റെ 10 ദിവസം, ലിഹിയത്ത് ഉദ്ദേശിക്കുന്ന വ്യക്തിക്കൊഴികെ, ഈ വ്യക്തി അല്ലാത്തവർക്കാണ് ഇതൊക്കെ സുന്നത്ത്. ഇതൊക്കെ എന്താണ് തെളിവ്? വദാലിക്കല നിത്യബാണ്, ലഭിച്ചറിയാണ് ഇതിൻ്റെയൊക്കെ തെളിവ്. അതുപോലെ ഖസ്സി ഷാരിബിഹി, മീശ വെട്ടുക എന്നതും തസയ്യുനു സുന്നത്താണ്. വെട്ടിക്കൊണ്ട് മീശ വെട്ടലാണ് തസയ്യുനു സീനത്ത്, അതും കൂടെ ഇവിടെ മനസ്സിലാക്കലുണ്ട്. മീശ വടിക്കലല്ല സീനത്ത്, മീശ വെട്ടിക്കൊണ്ട് ഭംഗിയാവലും സുന്നത്താണ്. ഏതുവരെ ഹത്താത്ത പൊതുവാഹം റതുശഫ, ചുണ്ടിൻ്റെ ചുവപ്പ് വെളിപ്പെടുന്നത് വരെ. ബദായബുദു വെളിപ്പെടുക. അതുപോലെ പറയേണ്ട വൈസാരത്തിരീഹിൻ കരീഹിൻ വവസഹിൻ, ചേറും
ദുർഗന്ധമുള്ള വാസനയും നീക്കം ചെയ്തുകൊണ്ട് ജുമാഅക്ക് വേണ്ടി അലങ്കാരമാവൽ ഭംഗിയാവൽ സുന്നത്താകുന്നു. ഇനി എങ്ങനെയാണ് കൈകാലുകളുടെ നഖം മുറിക്കേണ്ടത് എന്നാണ്. ഒരു രൂപം ഇവിടെ പറയുന്നുണ്ട്, വലത് കൈയിൻ്റെ ചൂണ്ട് വിരൽ ആദ്യം മുറിക്കുക, എന്നിട്ട് അങ്ങോട്ട് പോയി ചെറുവിരൽ വരെ മുറിക്കുക, വലത് കൈയിൻ്റെ തള്ളവിരൽ നിർത്തുക, അതിപ്പോൾ മുറിക്കണ്ട, ആദ്യം ചൂണ്ട് വിരൽ, അതിന് മുസബ്ബിഹത്ത് എന്ന് പറയും, അത് മുതൽ നടുവിരൽ അങ്ങനെ പോയിട്ട് ചെറുവിരൽ വരെ മുറിക്കുക, എന്നിട്ട് അഞ്ചാമതായിട്ട് തള്ളവിരൽ മുറിക്കുക. പിന്നെ ഇടത് കൈയിൻ്റെ ചെറുവിരലാണ് മുറിക്കേണ്ടത്, ഇടത് കൈയിൻ്റെ തള്ളവിരലുമല്ല ചുണ്ടുവിരലുമല്ല, മറിച്ച് ചെറുവിരലിൻ്റെ ചെറുവിരൽ, ഇടത് കൈയിൻ്റെ ചെറുവിരലിൽ തുടങ്ങി അങ്ങനെ പോവുക. അപ്പോൾ പോയി അപ്പോൾ ഇടത് കൈയിൻ്റെ തള്ളവിരലെത്തും, പിന്നെ അങ്ങനെ അങ്ങനെ പോയിട്ട് തുടർച്ചയായിട്ട് അങ്ങോട്ട് അവസാനം വരെ അങ്ങ് മുറിക്കുക, ചെറുവിരൽ മുതൽ ചെറുവിരൽ വരെ. കൈ കാലിൻ്റെ നഖം മുറിക്കേണ്ട രീതി, വലത് കാലിൻ്റെ ചെറുവിരലിൽ തുടങ്ങി ഇടത് കാലിൻ്റെ ചെറുവിരലിൽ വരെ തുടർച്ചയായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തിക്കുകയും പിന്തിക്കുകയും ചെയ്യരുത്, തവാലി തുടർച്ചയായിട്ട് അങ്ങ് മുറിക്കുക. അങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ആ മുറിച്ച സ്ഥലം കഴുകുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ്. കാരണം ആ സ്ഥലം കൊണ്ടൊക്കെ ചൊറിഞ്ഞാൽ, കഴുകുന്നതിന് മുമ്പ് ചൊറിഞ്ഞാൽ, അവിടെ ചൊറിഞ്ഞ സ്ഥലത്ത് വെള്ളപ്പാണ്ട് രോഗം വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാണ് ഈ നഖം മുറിക്കേണ്ടത്, അല്ലെങ്കിൽ മുകളിൽ പറയപ്പെട്ട ഈ ഭംഗിയാവലൊക്കെ വേണ്ടത് എപ്പോഴാണ്? യോമൽ ഖമീസ് വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ച രാവിലെയോ. നമ്മുടെ ഇതുവരെ പറഞ്ഞിരുന്നു കക്ഷത്തിന് രോമം നീക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ, അതെങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അതിനർത്ഥം എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ ഇമാം മുഹിബ്ബു തുബരി റഹിമഹുള്ള പറയുന്നത് മൂക്കിലെ മുടി മുറിക്കൽ കറാഹത്താണ് എന്നാണ്. മറിച്ച് മൂക്കിലെ മുടി കത്രിക കൊണ്ട് വെട്ടി മാറ്റുകയാണ് വേണ്ടത്. ഇതിൽ വളരെ ദുർബലമായ ഹദീസ് വന്നിട്ടുണ്ട്, ഫളായിലുൽ അമാലിൽ പോലും അമൽ ചെയ്യാനുള്ള അത്ര ബലമില്ലാത്തതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ശരി, ശ്രദ്ധിച്ചു നോക്കൂ. വൽമുഅ്തമദു ഫീ കൈഫിയത്തി തഖ്ലീമിൽ, രണ്ട് കൈയിൻ്റെ നഖം മുറിക്കുക, ഖല്ലമ യഖല്ലിമു തഖ്ലീമൻ, അതിൻ്റെ ഒരു രൂപങ്ങൾ പല രൂപങ്ങളും വന്നിട്ടുണ്ട്. പ്രബലമായ രൂപം യബ്ദാ ബി മുസബ്ബിഹത്തി യമീനിഹി ഇലാ ഖിൻസ്വരിഹ, വലത് കൈയിൻ്റെ മുസബ്ബിഹത്ത് ചൂണ്ടുവിരൽ കൊണ്ട് തുടങ്ങി അതിൻ്റെ ചെറുവിരലിൽ വരെ, സുമ്മ ഇബ്ഹാമിഹ, എന്നിട്ട് ഇടത് കൈയിൻ്റെ, എന്നിട്ട് വലത് കൈയിൻ്റെ തള്ളവിരൽ, ശേഷം സുമ്മ ഖിൻസരിയ സാലിഹി, ഇടത് കൈയിൻ്റെ ചെറുവിരൽ, ഇലാ ഇബ്ഹാമിഹ, അതിൻ്റെ തള്ളവിരൽ വരെ, അത്തവാദി തുടർച്ചയായിട്ട്. ഓക്കെ, വലത് കൈയിൻ്റെ രീതി പറഞ്ഞു, ഇടത് കൈയിൻ്റെത് പിന്നെ ചെറുവിരൽ തുടങ്ങി തള്ളവിരൽ വരെ മുറിച്ചാൽ മതി. വലത് കൈയിലാണെന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഇടത് കൈയിൽ ചെറുവിരൽ തുടങ്ങിയിട്ട് തള്ളവിരൽ വരെയാണ്, വലത് കൈയിലാകുമ്പോഴാണ് തള്ളവിരൽ അവിടെ നിർത്തിയിട്ട് ചൂണ്ടുവിരൽ തുടങ്ങി എന്ത് ചെയ്യുക, ചെറുവിരലിലെത്തി പിന്നെന്ത് ചെയ്യുക, തള്ളവിരൽ മുറിക്കുക എന്നത് വരുന്നത്. ഒയിന്തബു വരിചിനി, കാലിൻ്റെ രൂപത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് യബ്ദാബി ഖിൻസരിൽ യുമ്ന ഇലാ ഖിൻസരിൽ യുസ്ര, വലത് കാലിൻ്റെ ചെറുവിരൽ മുതൽ ഇടത് കാലിൻ്റെ ചെറു വിരൽ വരെ മുറിക്കുക, അടുത്ത വാരി തുടർച്ചയായിട്ട്. ഒയമ്പഹിൽ ബിദാറു ബി ഗസ്ലി മഹലിൽ ഖൽമി, നഖം മുറിച്ച സ്ഥലം വളരെ വേഗത്ത് കഴുകേണ്ടതാണ്, ബിദാർ വേഗത കൂട്ടുക. ഒയ്സന്നു ഫഅലു ദാലിക യൗമൽ ഖമീസോ ബുക്രത്തുൽ ജുമാ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ച രാവിലെയോ ചെയ്യേണ്ടതാണ്. കരിഹൽ മുഹിബ്ബു തുബരി എന്നിവർ വെറുത്തിട്ടുണ്ട് നത്ഫ ശാരിൻ അംഫി, മൂക്കിലെ രോമം പറിക്കുന്നതിന്. ഞാൻ കറാത്താണെന്നാണ് പറയുന്നത്, കാല ഉഹ്മാൻ യഖുസുഹു, അത് വെട്ടുകയാണ് വേണ്ടത്. ഈ ഹദീസ് എംബി, അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട്.
ഹാലത്ത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഖായിദ ഇവിടെ പറയാണ്. എന്താണ് അറിയാം? മൻ ദഫ സൗബുഹു ഖല്ല ഹമ്മുഹു വമൻ ത്വാബ റീഹു സാദ അഖലു. ഒരാളുടെ വസ്ത്രം വൃത്തിയായി നിന്നാൽ, എപ്പോഴും വസ്ത്രം വൃത്തിയുണ്ടെങ്കിൽ അവൻ്റെ ടെൻഷൻ കുറയും. വാസന നന്നായാൽ, നല്ല സുഗന്ധമാണ് ഒരാളിൽ അനുഭവപ്പെടുന്നതെങ്കിൽ അയാളുടെ ബുദ്ധി വർദ്ധിക്കും എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇനി ഖുത്ബ ഓതുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ചെവി കൊടുത്തിരിക്കൽ സുന്നത്താണ്. അതിനാണ് ഇൻസ്വാത്ത് എന്ന് പറയുക. ശ്രദ്ധാപൂർവം ചെവി കൊടുത്ത് നിശബ്ദമായിട്ടിരിക്കുന്നതിനാണ് ഇൻസ്വാത്ത് എന്ന് പറയുക. ഖുത്ബ കേൾക്കുന്നില്ലെങ്കിൽ പോലും അത് സുന്നത്താണ്. ഇനി ഇൻസ്വാത്തിന് നിൽക്കുന്നില്ല, അല്ല ദിക്റിലും ദുആയിലും ഏർപ്പെടുകയാണെങ്കിൽ ഖുത്ബ കേൾക്കാത്ത ആൾക്ക് ഏറ്റവും നല്ലത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നാണ്. മറ്റ് ദിക്റോ സലാത്തോ ചൊല്ലല്ല, ഖുത്ബ കേൾക്കാത്ത ആളുകൾ എന്ത് ചെയ്യണം? ഖുർആൻ കൊണ്ട് പാരായണം ചെയ്യണം എന്നാണ് നിയമം. ദിക്റും ആകാം, പക്ഷെ ഉറക്കനാകാൻ പാടില്ല. ഖുർആൻ പാരായണം പോലെ ഉറക്കനാകാൻ പാടില്ല, മറിച്ച് പതുക്കെ ദിക്ർ ചൊല്ലുക എന്നതാണ്. പതുക്കിയ പാടുള്ളൂ, ജുമായ കേൾക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന വിധത്തിലൊന്നും കുശുകുശു പറയാൻ പാടില്ല. ഇനി ജുമായന്റെ സമയത്ത് സംസാരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, അപ്പൊ സുന്ന ഇൻസാത്തുൻ, ഇൻസാത്ത് സുന്നത്ത്. ഇൻസാത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഒന്ന് സുക്കൂത്ത്, മിണ്ടാതിരിക്കുക. പിന്നെന്ത്? മായിസ്വായിൻ, ചെവി കൊടുക്കുക, ശ്രദ്ധിച്ച് ചെവി കൊടുക്കുക, മിണ്ടാതിരിക്കുക. ഈ ഖുത്ബത്തിന്, ഖുത്ബക്ക് വേണ്ടി വൈസന്ന ധാരിക്കാത്ത സുന്നത്താണ് വൈലം യസ്മായിൽ ഖുത്ബ. ഖുത്ബ കേൾക്കുന്നില്ലെങ്കിലും ഞാൻ പക്ഷേ അല്ല ഒരാൾ കയറി സ്വാമി, കേൾക്കാത്തവർക്ക് ഏറ്റവും നല്ലതും പുണ്യമുള്ളതും എന്തെല്ലാം? തിലാവത്ത് കൊണ്ട് ജോലിയാവാനാണ്. ദിക്റ് കൊണ്ടും സിറൻ പതുക്കെ. വൈക്രഹുൽ കലാം, സംസാരം ഹർക്കറാഹത്താണ്, ഹറാമൊന്നുമില്ല. മൂന്ന് ഇമാമുകളും പറയുന്നത് സംസാരം ഖുത്ബൻ്റെ നേരത്ത് ഹറാമെന്നാണ്. ഷാഫിഈ പറഞ്ഞ ഹറാമൊന്നുമില്ല, പക്ഷെ കറാഹത്താണ്. എപ്പോഴാണ് ഈ സംസാരം കറാഹത്തായിട്ടുള്ളത്? ശ്രദ്ധിക്കണം. ഒന്ന്, ഖുത്ബൻ്റെ സമയത്ത്. ഖുത്ബൻ്റെ സമയത്തേ കറാഹത്തുള്ളൂ. ഖുത്ബൻ്റെ മുമ്പുമില്ല. ഇനി മിമ്പറിൽ ഖത്തീബ് ഇരുന്നതിന് ശേഷമാണെങ്കിലും അലോബാദൽ ജുലൂസി അൻ മിമ്പർ, ഖുത്ബ കഴിഞ്ഞിട്ടുമില്ല, രണ്ട് ഖുത്ബൻ്റെ ഇടയിലും സംസാരം കറാഹത്തില്ല. അതുപോലെ ഖുത്ബയിൽ ചിലപ്പോൾ രാജാക്കന്മാർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാറുണ്ട്, അപ്പോഴും സംസാരിക്കുന്നത് കറാഹത്തല്ല. അതുപോലെ പള്ളിയിൽ പ്രവേശിച്ച് ഒരു സ്ഥലത്ത് പോയി ഇരുപ്പുറപ്പിക്കുന്നത് വരെ കറാഹത്തില്ല. പള്ളിയിൽ കയറിയ ആളുകൾക്ക് കറാഹത്തില്ല. വലാലി ദാഖിലി മസ്ജിദിൻ ഇന്നാ ഇത്തഖദറും, ഒരു സ്ഥലം കണ്ടെത്തി, ഒരു സ്ഥലം സ്വീകരിച്ചു, വസ്ത കറഫി, അവിടെ ഇരുന്നു, അവിടെ ഉറച്ചു നിൽക്കുക, ഇരിക്കുക. തിരക്കാരം പള്ളി വന്ന ആളെ അവിടെ നിൽക്കാനോ ഇരിക്കാനോ തീരുമാനിച്ച് ഉറപ്പിച്ചാൽ അതുവരെ പള്ളിയിൽ പ്രവേശിച്ചവർക്കും സംസാരം കറാഹത്തില്ല. എന്നാൽ അത് ഹറാമാണ് എന്നാണ് അയ്മത്തു സലാസത്ത് പറയുന്നത്. സലാം പറയാൻ പറ്റുമോ? അതെ. ഈ സലാം, കടന്നു വരുന്ന ആൾ സലാം പറയൽ കറാഹത്താണ്. പള്ളിക്ക് കടന്നു വരുന്ന ആൾ സലാം പറയൽ കറാഹത്താണ്. ഖതീബിന് സുന്നത്താണ് കേട്ടാ. ഖതീബ് അല്ലാത്തവർ സലാം പറയൽ കറാഹത്താണ്. കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവല്ലോ, ഖുത്ബ കേൾക്കുന്ന ആളുകൾ, അവർക്കൊന്നും സലാം പറയാൻ പാടില്ല. ഖുത്ബ കേൾക്കുന്ന ആളുകൾക്ക് സലാം പറയാൻ പാടില്ല. പിന്നെ വൈലം യഖുദു നഫ്സിഹി മഖാന, ഒരു പ്രത്യേകമായ സ്ഥലം പോയി പിടിച്ചിട്ടൊന്നില്ലെങ്കിൽ പോലും, കാരണം എന്താ? ഇസ്തിഖാല മുസല്ലമി അലൈഹിം, കാരണം മുസല്ലമു അലൈഹിം എന്ന് പറയുന്ന സലാം പറയപ്പെട്ട ആളുകൾ അവിടെ ദിക്റിലോ അല്ലെങ്കിൽ ഖുത്ബ കേൾക്കുന്നതിൽ വ്യാപൃതരാണ് എന്നതാണ് അതിൻ്റെ കാരണം. അഥവാ സലാം പറഞ്ഞാൽ ലസിമഹും അറദ്ദു, മടക്കൽ നിർബന്ധമാണ്. ഇനി കുറച്ച് കാര്യം കൂടെ പറയുന്നത്, സമയം കഴിഞ്ഞിട്ടുണ്ട്, ഇൻഷാല്ലാ നമുക്ക് അടുത്ത പാഠത്തിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല.